നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷിൻ്റെ സിലബസ് എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ഈ ഡിപ്ലോമ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സിലബസ് വെച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം പോലെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പാർട്ട് വൺ എന്ന രീതിയിലാണ് ഡിപ്ലോമയുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഇംഗ്ലീഷ് കോഴ്സ് വരുന്നത് അപ്പം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ വൺ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ പേര് ഡിപ്ലോമയുടെ ഫസ്റ്റ് സെമിൽ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് തൗസൻഡ് ആൻഡ് വൺ ആണ് തൗസൻഡ് ആൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സ് കോഡ് കാണും അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് തൗസൻഡ് ആൻഡ് വൺ ആണ് അപ്പം നിങ്ങൾക്ക് ഒരാഴ്ച നാല് പീരീഡാണ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വരുന്നത് അതുപോലെ ഒരു സെമിസ്റ്ററിൽ ടോട്ടൽ ഒരു സെമിസ്റ്റർ എന്ന് പറയുന്നത് സിക്സ് മന്ത്സ് വരും അപ്പോൾ ഒരു സെമിസ്റ്ററിന് അറുപത് ക്ലാസ്സും ഒരു വീക്കിന് നാല് ക്ലാസ്സും ആയിട്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസ് വരുന്നത് പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് മൂന്ന് ക്രെഡിറ്റാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ടോട്ടൽ ക്രെഡിറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരാഴ്ച നാല് ക്ലാസ് അല്ലെങ്കിൽ ഒരു സെമി അറുപത് ആണ് അപ്പോൾ ഈ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് എന്തൊക്കെയാണ് നമുക്ക് ഈ അറുപത് ക്ലാസ്സിൽ പഠിക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാനായിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്താണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഇതൊരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈസിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു അറുപത് ക്ലാസ് അല്ലെങ്കിൽ ഈ അറുപത് ക്ലാസ്സിൽ പഠിക്കേണ്ട സബ്ജക്ട്സിൻ്റെ ടോപ്പിക്സ് നമ്മൾ നാല് മോഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഓരോ മോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സബ്ജെക്റ്റ് അത് റിലേറ്റഡായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സാണ് ദെൻ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് അത് ഒരു മെയിനായിട്ടൊരു കണ്ടൻറ്റ് കാണും അത് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് വരും അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത് നാല് മോഡ്യൂൾസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നാല് മോഡ്യൂൾസ് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സീരീസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നമുക്കൊരു എക്സാം പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്ന് ഇത്ര ഇത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ടാണ് നമ്മൾ ഈ നാല് മോഡ്യൂളായിട്ട് ഈ പഠിക്കേണ്ടത് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് മാറി ഓഫ്ലൈൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയാം അപ്പോൾ ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു സെമിനുള്ള ടോട്ടൽ സബ്ജക്ട്സിനെയാണ് നമ്മൾ മോഡ്യൂൾ വൈസ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഈച്ച് മോഡ്യൂളിനും എക്സാം വൈസ് നോക്കുമ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് വരും ടോട്ടലി നമുക്ക് പഠിക്കാനുള്ള ആ ഒരു മെയിൻ സബ്ജെക്റ്റ് മെയിൻ ടോപ്പിക് അതായിട്ടുള്ള റിലേറ്റഡ് കണ്ടൻസ് ആണ് ഓരോ മോഡ്യൂളിലും വരുന്നത് അപ്പം നമുക്ക് പഠിക്കാനായിട്ട് നാല് മോഡ്യൂളുണ്ട് ഓരോ മോഡ്യൂളിലും പതിനഞ്ച് പീരീഡ് വെച്ചാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അലോട്ട് ചെയ്തേക്കുന്നത് അപ്പം പതിനഞ്ച് ക്ലാസ് വിധം നാല് മോഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അറുപത് ക്ലാസ്സസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതാണ് ഈ അറുപത് ക്ലാസ്സസ് പെർ സെമിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇത് അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറിങ് നാച്ചർ എൻവറോൺമെൻറ്റൽ ഇഷ്യൂസ് അപ്പം ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എൻവറോൺമെൻറ്റൽ ഇഷ്യൂസാണ് എൻവോറോൺമെൻറ്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സബ് കണ്ടന്റുമാണ് മെയിനായിട്ട് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് അപ്പോൾ ഇതിൽ റീഡിങ് റൈറ്റിങ് സ്പീക്കിംഗ് അതുപോലത്തെ കുറച്ച് നമുക്ക് ഡീറ്റെയിൽഡ് മോഡ്യൂൾസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എൻവോൺമെൻറ്റൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത് ദെൻ സെക്കൻഡ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേഴ്സ് ടുമാറോ സയൻസ് ആൻഡ് ടെക്നോളജി അപ്പോൾ ഇതും ഫസ്റ്റ് മോഡ്യൂൾ ബേസ് ചെയ്യുന്ന പോലെ തന്നെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് മെയിനായിട്ട് ബേസ് ചെയ്യുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എൻവരോൺമെൻറ്റൽ ഇഷ്യൂസ് നമ്മൾ ചുറ്റും നടക്കുന്ന എൻവറോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻവറോൺമെൻറ്റിനുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ എൻവോൺമെൻറ്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ എൻവറോൺമെൻറ്റിലെ എന്തെല്ലാം ഇഷ്യൂസ് ആണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഇതെങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി സെക്കൻഡ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത് ദെൻ ടെൻ മോഡ്യൂൾ എന്ന് പറയുന്നത് സ്പോർട്സ് ആൻഡ് സ്മൈൽസ് അതായത് സ്പോർട്സ് ആൻഡ് അഡ്വെഞ്ചർ റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എൻവറോമെൻറ്റൽ ഇഷ്യൂസ് പഠിക്കുന്നു സെക്കൻഡ് മോഡ്യൂളിൽ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നു തേർഡ് മോഡ്യൂൾ സ്പോർട്സ് ആൻഡ് അഡ്വെഞ്ചർ ആൻഡ് ഫോർത്ത് മോഡ്യൂൾ മീഡിയ മാറ്റേഴ്സ് മീഡിയ അതായത് മീഡിയ റിലേറ്റഡ് കാര്യങ്ങൾ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് മീഡിയോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അത് ഏതൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എൻവരൺമെൻറ്റൽ ഇഷ്യൂസ് സെക്കൻഡ് മോഡ്യൂൾ സയൻസ് ആൻഡ് ടെക്നോളജി തേർഡ് മോഡ്യൂൾ സ്പോർട്സ് ആൻഡ് അഡ്വെഞ്ചർ ആൻഡ് ഫോർത്ത് മോഡ്യൂൾ മീഡിയ അപ്പോൾ ഈ നാല് മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പാർട്ട് വണ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സസ് ഈ ഒരു ഫസ്റ്റ് സെമ്മ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്താണ് അവരെ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആയിട്ടുള്ള ബേസിക് സ്കിൽസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു ഇതുപോലത്തെ കാര്യങ്ങളാണ് ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ഔട്ട്കം അവർ ഉദ്ദേശിക്കുന്നത് ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇതുപോലത്തെ കാര്യത്തിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയയാണ് നമ്മുടെ സ്പെസിഫിക് ഔട്ട്കമ്മിൽ പറയുന്നത് അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് റീഡ് ചെയ്യാൻ പറ്റും എസ് ഐസ് ടെക്നിക്കൽ റൈറ്റിംഗ്സ് ഓഫ് വേരിയസ് കൈൻസ് ആൻഡ് ഡെവലപ്പ് കോംപ്രിഹെൻഷൻ അബൌട്ട് ദി മെസ്സേജ് ഇമേജസ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് കണ്ടെൻ്റ് ഇൻ ദീസ് ആർട്ടിക്കിൾ അതായത് ഒരു ആർട്ടിക്കിൾ എങ്ങനെ വായിക്കാം ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പത്രത്തിലെ മാഗസിൻസിലൊക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു എസ് ഐ അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കാണും അതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ എന്താണെന്ന് കാണിച്ചുതരാം അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ദെൻ എസ് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിനെ കുറിച്ച് നമുക്കറിയാലോ എസ് ഐ എഴുതുന്നത് അതുമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് വെച്ചിട്ട് ഒരു വൺ പേജ് പോകും അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് പേജിൽ നമ്മൾ കണ്ടന്റ് എഴുതും അതിന് എസ് ഐ അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ എങ്ങനെ വായിക്കാം എസ് ഐസ് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഒരു വലിയ ടോപ്പിക്ക് തന്നിട്ട് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് മാത്രമായിട്ട് എടുത്ത് അതെങ്ങനെ ചെറുതായിട്ട് നമുക്ക് ബ്രീഫായിട്ട് എഴുതാൻ പറ്റും ഇമേജസ് കണ്ട് അല്ലെങ്കിൽ ഒരു ഐഡിയാസ് കണ്ട് ഇതെല്ലാം ആർട്ടിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ എങ്ങനെ ഒരു ഷോർട്ട് സ്റ്റോറീസ് വായിക്കണം അല്ലെങ്കിൽ പോയംസ് എങ്ങനെ വായിക്കണം ഒരു രണ്ടുപേർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പിന്നെ പാസേജസ് പിൻ എങ്ങനെ വായിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വലിയൊരു ഡീറ്റെയിൽഡ് ഒരു വലിയൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ വലിയൊരു കണ്ടന്റ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്ത് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് വേണ്ടാത്ത പാട്ടുകളെങ്ങനെ നമുക്കത് സ്കിം ചെയ്ത് കളയാൻ പറ്റും ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ആർജിക്കാൻ പറ്റുന്ന കുറച്ച് നേട്ടമുള്ള ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു വേർഡ് പാസേജ് ഒക്കെ വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ ഗസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഓരോ ആയിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ അഭിപ്രായം എന്താണ് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് അത് പല ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഉണ്ട് എസ് എ റൈറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ റൈറ്റിംഗ് അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ് ഇതുപോലെ ഇല്ലെങ്കിൽ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത ബിസിനസ് കറസ്പോണ്ടൻസ് ഇതുപോലത്തെ റൈറ്റിംഗ്സ് എങ്ങനെയൊക്കെ ലെറ്റേഴ്സ് എഴുതാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു റിക്വസ്റ്റ് അപ്പോളജി ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മെമ്മോ കൊടുക്കാം ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള ഒരു ലെറ്റർ റൈറ്റിംഗ് ടെക്നീക്സ് അല്ലെങ്കിൽ നോർമൽ റൈറ്റിംഗ് ടെക്നീക്സുകൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് അവെയർനെസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ടോപ്പിക്കുകളിൽ കൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദെൻ ഇംഗ്ലീഷ് വേഡ്സ് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ നമുക്ക് പ്രൊഫിഷ്യൻസിയിൽ അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫ്രുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം സംസാരിക്കുന്നത് എങ്ങനെ കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് മെയിനായിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെ പ്രസൻ്റ് ചെയ്യാം നമുക്ക് മനസ്സിലുള്ള ഐഡിയാസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ലോജിക്കായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെ കൺവീൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ അവരെ ഗ്രീറ്റ് ചെയ്യുന്നു അവരുമായിട്ട് നമ്മളൊരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവർ പറയുന്ന നമുക്ക് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെ അവരുമായിട്ട് എഗ്രി ചെയ്യാം അല്ലെങ്കിൽ ഒരു പെർമിഷൻ എങ്ങനെ നോക്കാം അല്ലെങ്കിൽ ഒരു അപ്പോളജീസ് മാപ്പപേക്ഷ എങ്ങനെ നടത്താം അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് അത്യാവശ്യം ഡെയിലി ലൈഫിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് എങ്ങനെ ഗ്രീറ്റ് ചെയ്യാം എങ്ങനെ ഒരു ക്ഷമ ചോദിക്കാം അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നല്ല രീതിയിൽ എങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലുള്ള കാര്യം മറ്റൊരാൾക്ക് വിഷമം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ എങ്ങനെ നമുക്ക് അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഈ ഒരു അക്കാഡമിക് കോഴ്സ് പഠിക്കുന്നതോടുകൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുകൊണ്ട് മെയിനായിട്ട് ഈ ഒരു കോഴ്സിൻ്റെ ഔട്ട് ഔട്ട്കം അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും ഇതിൽ വലിയ ഇഷ്യൂസുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമുക്കത് ക്ലാസ്സിലെ ഓരോ പോർഷനായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ എന്താണ് ഈ ഇംഗ്ലീഷിൽ ഞാൻ പഠിക്കാൻ പോകുന്നത് ഈ ഒരു സെമ്മിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നൊരു ജസ്റ്റ് ഒരു ഐഡിയക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചത് അപ്പോൾ ഇത് വലിയ ഇഷ്യൂസുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മോഡ്യൂൾസ് എന്താണ് എന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാം അപ്പോൾ മോഡ്യൂൾ വൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത് നമ്മളിപ്പം നാല് മോഡ്യൂൾസായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാല് മോഡ്യൂൾസായിട്ട് നമ്മൾ തിരിച്ചതിൽ ഓരോ മോഡ്യൂളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മളത് പഠിക്ക് ഈ കോഴ്സ് കണ്ടന്റ് ചെയ്യുന്നു പോകുന്നത് ഇപ്പം നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ മോഡ്യൂളിലും ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളാണ് വരുന്നത് അതായത് നമ്മളൊരു പാസേജ് തന്നിട്ട് ആ പാസ്സേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പറഞ്ഞു നമ്മൾ എൻവറോൺമെൻറ്റൽ ഇഷ്യൂസാണ് പഠിക്കുന്നതെന്ന് അപ്പോൾ നോർമലി ആ പാസേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും എൻവരോൺമെൻറ്റൽ ഇഷ്യൂസിനെ ആയിട്ടുള്ള പാസേജ് ആയിരിക്കും ആ പാസേജ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് പിന്നെ ഒരു വൊക്കാബുലറി നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ ഗ്രാമർ പാർട്ട് പഠിക്കുന്നുണ്ട് റൈറ്റിംഗ് പാർട്സ് പഠിക്കുന്നുണ്ട് ലാംഗ്വേജ് ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട് ദെൻ സ്പീക്കിംഗ് അപ്പോൾ ഈ ഒരു വൊക്കാബുലറി ഗ്രാമർ ലാംഗ്വേജ് ഫങ്ഷൻസ് റൈറ്റിംഗ് സ്പീക്കിംഗ് ഇതെല്ലാം നമ്മുടെ നാല് മോഡ്യൂൾസിലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരും അപ്പോൾ അതിലുള്ള കണ്ടന്റ് കുറച്ച് വ്യത്യാസമായിരിക്കും നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ എൻവറോൺമെൻറ്റൽ ഇഷ്യൂസ് ആണെങ്കിൽ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡായിട്ടുള്ള കണ്ടന്റ്സ് ആണ് തേർഡ് മോഡ്യൂളില് നമ്മൾ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പാസേജാണ് അപ്പോൾ അതുപോലെ റീഡിങ് പാസ്സേജിൽ ഇതുപോലത്തെ നമ്മുടെ മോഡ്യൂൾ ഏതാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നോർമലി റീഡിങ് പാസേജിൽ വരുന്നത് പക്ഷേ ഈ വൊക്കാബുലറി ഗ്രാമർ ലാംഗ്വേജ് ഫങ്ഷൻസ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്പീക്കിംഗ് ഇതിലെല്ലാം കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വൊക്കാബുലറിയിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ ഗസിങ് മീനിങ്സ് ഫ്രം ദി ഗീവൻ ക്ലൂസ് ആൻഡ് കണ്ടന്റ് അതായത് ആ തന്നെക്കുന്ന ആ പാസ്സേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തന്നെക്കുന്ന കണ്ടൻറ്റ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലൂസ് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓരോ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഗസ് ചെയ്യുക അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗ്രാമറിലെ നൗൺസ് എന്താണ് പ്രോനൗൺസ് എന്താണ് അഡ്ജക്റ്റീവ്സ് എന്താണ് ആർട്ടിക്കിൾസ് എന്താണ് ഡിറ്റർമിനൻസ് എന്താണ് ഇതുപോലത്തെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രാമർ പാർട്ടിൽ വരുന്നത് പിന്നെ റൈറ്റിംഗ് പാർട്ടില് റൈറ്റിംഗിൽ ബേസിക് ടിപ്സ് നമ്മളൊരു കാര്യം റൈറ്റെയ്യുന്നത് അത് ലെറ്റർ റൈറ്റിംഗ് ആയാലും എസ് റൈറ്റിംഗ് ആയാലും ആർട്ടിക്കൾ റൈറ്റിംഗ് ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റൈറ്റിംഗ് പാർട്ടിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് റൈറ്റിംഗ് പാർട്ടി വരുന്നത് ലാംഗ്വേജ് ഫംഗ്ഷനിൽ നമുക്കൊരു റിക്വസ്റ്റ് എങ്ങനെ ഒരാളുടെ അടുത്തൊരു റിക്വസ്റ്റ് അപേക്ഷ കൊടുക്കാം അതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ നമ്മളൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് എഗ്രി ചെയ്യും ചില കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഡിസഗ്രി ചെയ്യും അതായത് ചിലത് നമുക്ക് ആയിരിക്കും ചിലത് അൺ ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് എഗ്രി ചെയ്യാൻ രീതിയിൽ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ് എങ്ങനെയാണ് നമ്മളത് ബോധ്യപ്പെടുത്തേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങൾ ദെൻ സ്പീക്കിങ്ങിൽ ഇൻട്രൊഡ്യൂസിങ് മൺസെൽഫ് നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ നമ്മളാരാണ് എവിടുന്നാണ് വരുന്നത് എന്ത് ചെയ്യുന്നു നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് ഇതൊക്കെ ഉള്ളൊരു ജസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് നമ്മൾ സ്പീക്കിംഗ് പാർട്ടിൽ കവർ ചെയ്യുന്നത് അപ്പം ഇതേ കാര്യങ്ങളാണ് മെയിൻലി ഞാൻ പറഞ്ഞ പോലെ മോഡ്യൂൾ വണ്ണിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ബേസിക് നോക്കിയതുപോലെയാണ് സെയിം മോഡ്യൂൾ ടൂ മോഡ്യൂൾ ത്രീ മോഡ്യൂൾ ഫോറിലാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് വ്യത്യാസമായിരിക്കും നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കാത്ത കാര്യങ്ങളായിരിക്കും സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്നത് അപ്പോൾ അതുപോലെ സെയിം എക്സാമ്പിൾ ഇൻ ദ സെൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമർ പാർട്ടിൽ ഫസ്റ്റ് മോഡ്യൂളില് നൗൺസ് പ്രോനൗൺസ് അഡ്ജക്റ്റീവ്സ് ആർട്ടിക്കിൾസ് ഒക്കെ പഠിച്ച പോലെ സെക്കൻഡ് പാർട്ടാകുമ്പോൾ ഗ്രാമറിൻ്റെ ബാക്കിയുള്ള വെർബ് പാറ്റേൺസ് കൺഫേർട്ട് ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത് ലാംഗ്വേജ് ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് മോഡിയലിൽ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാം എഗ്രി ചെയ്യുന്നത് എങ്ങനെ ഡിസ് എങ്ങനെ എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ സെക്കൻഡിലെ പെർമിഷൻസ് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് എങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം റൈറ്റിങ്ങിലാണെങ്കിൽ എങ്ങനെ ഒരു പാരഗ്രാഫ് റൈറ്റ് ചെയ്യാം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനില് സ്പീക്കിങ്ങിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അടുത്തതിൽ നമ്മൾ ഒരു പി പി ടി അതായത് പവർ പോയിന്റ് വെച്ച് നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ടുള്ള കണ്ടൻറ്റ് ഇതാണ് അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഇതിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നമുക്ക് ഓരോ മോഡ്യൂൾ എത്തുമ്പോഴും അതിൻ്റെ കണ്ടൻറ് വെച്ച് പോകാം ഇപ്പോൾ ഫസ്റ്റ് നമ്മളിത് ടോട്ടൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ഇത്രയും പഠിക്കാനുണ്ടോ ഇത്രയും ടെൻഷൻ വരുന്ന രീതിയിലല്ല ഞാനിത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താണ് ഇതിൻ്റെ കണ്ടന കണ്ടൻ്റ് എന്ന് വെറുതെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ കോഴ്സ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്പെല്ലിങ് കറക്ഷൻസ് പിന്നെ എങ്ങനെ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു അപ്പോളജൈസ് നമ്മൾ ചെയ്ത തെറ്റിനെ എങ്ങനെയാണ് നമ്മൾ അപ്പോളജീസ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷൻ എങ്ങനെ എഴുതാം ഒരു റെസ്യൂം എങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ടെലിഫോണിക് കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടോട്ടലായിട്ട് പഠിക്കുന്നത് അതിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് എങ്ങനെ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാം എങ്ങനെ ടെക്നിക്കൽ റൈറ്റിങ്സ് എഴുതാം മെമ്മോസ് എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ടോ ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻസ് നിങ്ങൾ പലർക്കും തോന്നും പക്ഷേ ഇതൊന്നും വലിയ ഇഷ്യൂസുള്ള കാര്യങ്ങളൊന്നും അല്ല നമുക്കിത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത്രയുണ്ടല്ലോ എന്ന് തോന്നുന്നെങ്കിലും നമ്മുടെ സബ്ജക്ട് കണ്ടൻറ്റ് കറക്റ്റാ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇതൊന്നും വലിയ ഇല്ല നിങ്ങൾക്കൊക്കെ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു ജസ്റ്റ് മോഡ്യൂൾസ് എന്താണ് എന്ന അതിൻ്റെ ഒരു ജസ്റ്റ് ഐഡിയ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കാരണം നമ്മൾ നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കറിയണമല്ലോ നമ്മൾ എന്ത് ബേസ് ചെയ്താണ് ഇത് പഠിക്കുന്നത് എന്ത് കണ്ടൻ്റാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാവാനായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ജസ്റ്റ് ഈ ഒരു കോഴ്സ് കണ്ടൻറ്റിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് നമ്മളിതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഓരോ മോഡ്യൂൾ എന്താണെന്നുള്ളത് നമ്മൾ ആ മോഡ്യൂൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകും ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടി മാത്രം ഈ ഒരു നാല് മോഡ്യൂള് ഒന്ന് ഓട്ടിച്ച് വായിച്ച് അതിൻ്റെ മെയിൻ കണ്ടൻറ്റുകൾ എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല നമുക്ക് ക്ലാസ് ഡീറ്റെയിൽഡായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ട ബുക്ക് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ടു ഡീഡ്സ് എ കോഴ്സ് ബുക്ക് ഇൻ ഇംഗ്ലീഷ് ഫോർ പോളിടെക്നിക് കോളേജ് സ്റ്റുഡൻസ് സെമിസ്റ്റർ വൺ അപ്പോൾ നിങ്ങളെല്ലാം വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഉള്ളത് വളരെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ വെച്ച ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെങ്കിലും അല്ല നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുകയാണെങ്കിലും ഈ ബുക്ക് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബെറ്ററാണ് അപ്പം ഈ ഒരു ബുക്ക് വേഴ്സ് ടു ഡീഡ്സ് എന്ന് പറയുന്ന ബുക്കാണ് പോളിടെക്നിക്കിൻ്റെ ഫസ്റ്റ് സം ബുക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ ഇത് ഒരുവിധപ്പെട്ട എല്ലാ ബുക്ക് സ്റ്റാളുകളിലും അവൈലബിൾ ആണ് കോളേജ് ലൈബ്രറിയിലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ബുക്ക് വാങ്ങിക്കണമെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയി വേഴ്സ് ടു ഡീഡ്സ് എന്ന് പറയുന്ന ബുക്കാണ് വാങ്ങിക്കേണ്ടത് പോളിടെക്നിക് കോളേജിൻ്റെ സെമസ്റ്റർ വൺ എന്ന് പറഞ്ഞു തന്നെ നിങ്ങളിത് വാങ്ങിക്കണം ഞാൻ ഇത് വെച്ചിട്ടാണ് ക്ലാസ്സസ് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് സെയിം നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ ബുക്കാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ബുക്ക് ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ വേറെ ടെക്സ്റ്റ് ബുക്സോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഈ ഒരു ബുക്ക് മാത്രം വേർഡ്സ് ടു ഡീറ്റ്സ് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന നാല് മോഡ്യൂൾ ഇതിൻ്റെ കണ്ടൻറ്റും നാല് മോഡ്യൂളായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് സെമി പഠിക്കുന്നത് ഈ സെമി പഠിക്കുന്നത് വെച്ചിട്ടാണ് നമുക്ക് എക്സാംസ് വരുന്നത് അത് നമ്മൾ നല്ല മാർക്കോടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും പാസ് ആവാൻ പറ്റും അപ്പോൾ ഇതിൽ വേറെ കൺഫ്യൂഷൻസ് വരേണ്ട കാര്യമൊന്നുമില്ല ഡീറ്റെയിൽ എല്ലാം നമ്മൾ ഓരോ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് അത് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റുന്നതാണ് Thank you.